ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് സത്യസന്ധനായ മരം വെട്ടുകാരന്റെ കഥ കേൾക്കാം. ഒരിക്കൽ ഒരു മരം വെട്ടുകാരൻ കാട്ടിൽ മരം മുറിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അബദ്ധത്തിൽ മരം വെട്ടുകാരന്റെ കയ്യിൽ നിന്നും കോടാലി നദിയിലേക്ക് വീണു. ഓ എന്റെ ദൈവമേ, എന്റെ കോടാലി! പാവം മരം വെട്ടുകാരൻ വെള്ളത്തിൽ ഒരുപാട് നോക്കി. എന്നാൽ അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെല്ലാം പാഴായി. ഒടുവിൽ അയാൾ പൊട്ടിക്കരഞ്ഞു. അവന്റെ കരച്ചിൽ കേട്ട ജഗദേവത അവന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. നിന്നെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ദേവത അവനോട് ചോദിച്ചു. മരം വെട്ടുന്നതിനിടയിൽ എന്റെ കോടാലി നഷ്ടപ്പെട്ടുവെന്ന് മരം വെട്ടുകാരൻ പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ട ദേവത നദിയിലേക്ക് മുങ്ങി. അല്പസമയത്തിന് ശേഷം ഒരു സ്വർണ കോടാലിയുമായി ദേവത തിരികെ വന്നു. വരൂ, നിങ്ങളുടെ കോടാലി എടുക്കൂ, ദേവത പറഞ്ഞു. മരം വെട്ടുകാരൻ അത് അംഗീകരിച്ചില്ല. തന്റെ കോടാലി ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ശരി, ഈ കോടാലി നിങ്ങളുടേതല്ല, ദേവത സമ്മതിച്ചു. ദേവത വീണ്ടും അപ്രത്യക്ഷയായി. താമസിക്കാതെ ഒരു വെള്ളിക്കോടാലിയുമായി ദേവത തിരികെ വന്നു. മരം വെട്ടുകാരൻ അതും അംഗീകരിച്ചില്ല. എന്റെ കോടാലി ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണ്, അവൻ വീണ്ടും പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ട ദേവത വീണ്ടും വെള്ളത്തിലേക്ക് മടങ്ങിപ്പോയി. സത്യസന്ധമായ സ്വഭാവത്തിന് അംഗീകാരമായിട്ട് ദേവത സ്വർണത്തിന്റെയും വെള്ളിയുടെയും കോടാലി മരം വെട്ടുകാരന് സമ്മാനിച്ചു. ആ മനുഷ്യന്റെ സത്യസന്ധത ദേവതയിൽ മതിപ്പുളവാക്കി. ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം കൂട്ടുകാരെ? സത്യസന്ധത അതിന്റെ പ്രതിഫലം നൽകുന്നു.